ഞാനിതില് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഞാൻ ചിലത് കണ്ട എടുത്തിട്ടുണ്ട്. നിനക്ക് ഹായ്, ഹലോ, സെയിൻ ഫാരിസ് സമേജ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ പറയാ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഫുൾ ജാർ സോഡ, അതുപോലത്തെ കുറച്ച് ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഞങ്ങളെ ഒരു രീതിയിൽ ഞങ്ങളായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുൾ ജാർ സോഡ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം, ഞങ്ങൾ ഉണ്ടാകും, ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. അപ്പം നമ്മളെ ക്യാമറമാൻ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവനാണ്. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഫുള്ളായിട്ട് കാണാം. അങ്ങനെ സംഭവം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ ക്യാമറമാൻക്ക് ക്യാമറ കൈമാറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ്, ഞങ്ങളൊരു സ്പെഷ്യലി ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, പിന്നെ ക്യാമറമാൻക്ക് ക്യാമറ കൊടുക്കുക കേട്ടോ. ഈ ഷൂട്ട് ചെയ്യും. രണ്ട് സോഡ ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇജി എൻ്റെ ഇജി ഉണ്ടാക്കുക, ഇന്ത്യ ഞാൻ ഉണ്ടാക്കുക. എന്നാൽ ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സംഭവമാണ്, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്നാ ചെറുനാരങ്ങ രണ്ടാക്കട്ടോ. എനിക്ക് ഇതിമൊന്നും ചെറിയ കഷ്ണം ഇല്ല. അപ്പൊ നോമ്പൊക്കെ അല്ലേ, ഒന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അപ്പൊ ഒരു മനസ്സ് തോന്നിയാണ്. ഇപ്പൊ ഏതായാലും ഫുൾ ജാർ സോഡ അതേപോലെ എന്താ ട്യൂബ് സോഡ ഒക്കെ ട്രെൻഡിങ് ആണ്. അന്റേജ് ഉണ്ടാക്കാ, എനിക്ക് വേണ്ടി നടക്കും. അപ്പൊ ഓവറായി അന്റേജ് തന്നെ കുടിക്കണം. ഞാൻ ചെറിയ കണ്ട് ഇഞ്ചി എടുത്ത് കണ്ടോ, ചെറിയൊരു കണ്ടു എടാ. അതിന് മാത്രം ചെത്താനൊക്കെ ഉണ്ടായിമേ. ജസ്റ്റ് ഞാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ അമ്മിക്കല്ലോന്നും ഇന്റെ ക്ലാസ് ഇതാട്ടോ. ഞാൻ അതെ ചെറിയൊരു കണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട, ഒരു ചെറിയ ഇഞ്ചി തല്ലാൻ വേണ്ടി അമ്മിക്കല്ലൊക്കെ എടുത്തു വന്നിക്കണ്. അപ്പൊ എനിക്ക് വേണ്ട ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇഞ്ചി തട്ടോ. പച്ചമുളക് കാന്താരി ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ കാന്താരി കിട്ടിയില്ല. അപ്പൊ ഞാൻ ചെറിയ മുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് വേണ്ടത് ചെറിയൊരു പീസാണ്. നമ്മള് പിന്നെ പണ്ട് ട്രെൻഡിങ്ങിൽ സൈന മെസ്സിന് എന്താ പറയാ, മുളകൊന്നും ഒരു സാരല്ല. കഴിഞ്ഞ വീഡിയോ നമ്മള് കണ്ടൊരു ചലഞ്ചില്. അപ്പൊ എനിക്ക് വേണ്ടേ ഞാന് രണ്ട് കഷ്ണം ഇട്ടാ, രണ്ട് കഷ്ണം ബാക്കി ഇതാ ഇത് കിട്ടിട്ടുണ്ട്. രണ്ട് കഷ്ണം എടുത്തിട്ടുള്ളൂ. കത്തിയോ? അപ്പൊ ഞാൻ ഇതിലിടുക അതുപോലെ തൊട്ടോ. ചെറിയൊരു കണ്ടം ചെറുനാരങ്ങ, കുറച്ച് ബിയ്യം, നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എടുക്കുക. കുറച്ചത് കൂടിയാ, കുറച്ച് ഒഴിച്ചിട്ടാ. പിന്നെ എന്റെ വേസ്റ്റ് ഒക്കെ ഞാൻ അതിൽ വെക്കണ്ട്, ഈ എടുത്ത് തിന്നരുത്. അതുപോലെ വത്തൊക്കെ ഇട്ടോ. ഇത് നമ്മളൊരു സ്പെഷ്യൽ ആണ്, നമ്മളത് മാത്രമാണ്. അപ്പൊ എല്ലാരും ട്രൈ ആയില്ലേ, പുതിയൊരു മോഡൽ നമ്മളെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പൊ എന്തൊക്കെ ആവാന്നൊന്നും അറിയില്ലതാ. ചെറിയൊരു കഷ്ണം നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക. നമ്മൾ പിന്നെ ട്രെൻഡിങ്ങിൽ അടിച്ചുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ കടിച്ചണം. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. പത്ത് കൊള്ളാവോ? അപ്പൊ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ, പൊതിയൻ ഇട്ടോ. സ്മെല്ലിനും ചോയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ 4-5 കഷ്ണം ഇട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെത് ഏകദേശം റേറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചി, മുളക്, ഇതൊക്കെ ഇനി വേറെ എന്തൊക്കെ സാധനമൊക്കെ ഇടാണ്ടായിരുന്നു, അതൊക്കെ മറന്നായിട്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം പൊട്ടിക്കാണ്ട്. അപ്പൊ ചെക്കൻ്റെ കൊണ്ട് കഴിഞ്ഞാൽ നാരങ്ങൊക്കെ ഡിസൈൻ വെച്ചിട്ട്. അപ്പൊ നമുക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്യാം. നമ്മള് പിന്നെ പിന്നെ പവറുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? എന്റെ അരി പൊട്ടത്തരന്ന് നമ്മള് അടി കൂട്ടും. നമ്മള് വെച്ച ഏതാണ് കുടിക്കില്ല ട്രിക്കില് കൊഴിഞ്ഞു പോകും തോന്നുന്നു മിക്കവാറ്. ഇന്ത്യയില് വേസ്റ്റ് ഒക്കെ ഇത് ഇതിന്റെ അമ്മയ്ക്കുല്ലോ. ഇതട്ടാ ഇപ്പോ സംഭവം സെറ്റ് ആയിട്ടുണ്ട്, ഓൾറെഡി സെറ്റ് ഇട്. ഒരു 10 കിലോ ചെറിയ പീസും കൂടി വെക്കാം. അപ്പൊ അടിപൊളി നമ്മള് പിന്നെ പറയ വലിയ പൊട്ടനാണ് ഗൈസ്. സംഭവം സെറ്റ് ഇട്ടാ, ചെറിയ ക്ലാസ് ആണ്. അതില് കൊള്ളാവുന്ന അത്രയും കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്റെ പൊടിച്ചു നോക്കട്ടെട്ടാ, എന്നിട്ട് അവന്റെ അത് നമുക്ക് എടുക്കാം. ഇവിടെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കട്ടോ. അവൻ മിഠായി കിട്ടിട്ടുണ്ട്. എനിക്ക് മിഠായി ഒന്നും വേണ്ട. നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം ഇട്ടോ, ഒഴിക്കാൻ പോവാ. ഓൾമോസ്റ്റ് സെറ്റ് ഗൈസ്. അങ്ങനെ സാധനം ഉണ്ടല്ലേ. തരിപ്പ് പോണതിന് മുമ്പ് ഉപ്പ് ഇടുക. പൊട്ടനാ അതാ പറഞ്ഞേ, ഓൻക്ക് ഒന്നും അറിയില്ല, ഒരാള് പറഞ്ഞു കൊടുക്കുന്നു. അല്ലല്ലോ ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ടാ മതി, മധുരം ഉണ്ടല്ലോ. പിന്നെന്താ കലക്കാന് സ്പൂണൊന്നുമില്ല. അപ്പൊ നമ്മള് കൈയിട്ടൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിട്ടുണ്ട്. അങ്ങനെന്താ നമ്മള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് കുടിക്കാനായിട്ട് നിക്ക. നമ്മളെ
സെക്കൻഡ് കൂടി റെഡി ആവണ്ട് വേ ഒഴിച്ചുടാ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതൊക്കെ എന്റെ തരിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് തരിപ്പ് പോണേടേ അത് വാണാ കുറിച്ചേ ആദ്യം സെറ്റ് ആവാൻ നോക്കട്ടോ ഇതൊക്കെ എന്തൊക്കെ കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നോക്കണം സാധനം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഡിസൈൻ ആരൊക്കെ നിങ്ങള് മാർക്ക് കൊടുക്കട്ടെ സത്യത്തിന് മാത്രം കുടിച്ചാ പോരാ അപ്പൊ സാധനം ഉണ്ടാക്കിയ ആ ഷേപ്പിന് ഞാൻ കണ്ടിരുന്നു ഞാൻ അത് കോപ്പി അടിച്ചിട്ട് ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ച് ഞാൻ ഉണ്ടാക്കിയ ഇവരെ കണ്ടില്ല ഗായ്സ് നിങ്ങൾ തന്നെ മാർക്ക് ഇരട്ടാ ആയതാണ് ഒറിജിനൽ ആയത് രസം ഇനി ആ ടേസ്റ്റ് ചെയ്യാൻ പോണി ഇതിലെന്തോരും പച്ചക്കറി അടിപൊളിയാണ് ഞാൻ കുറ്റം പറയാ ഞാൻ ഉണ്ടാക്കിയില്ലേ അപ്പൊ നമ്മളാണ്ട് കുടിച്ചു നോക്കിയാലോ ഗൈസ് ഫുള്ള് കുടിക്കണം അടിപൊളി മാണാ കുടിച്ചായി ഇവനക്ക് ഭ്രാന്താണ് ഗൈസ് അവന് മുട്ടായ കണ്ടിങ്ങനെ എന്റെ എന്താ മതരോ നല്ല അടിപൊളി കുടിക്കും പിന്നത്തൊക്കെ ഒഴിവാക്കട്ടെ നമ്മള് ഈ കുടിക്കണ നേരത്ത് പിന്നെ ഈ ഡിസൈൻ്റെ ഒന്ന് ആവശ്യം ചെയ്യാം കണ്ടില്ലേ നമ്മളെ മുട്ട ഇട്ടോണ്ട് സത്യത്തിൽ ഇന്റെ പാളി പോയിട്ടാ നോക്കിട്ട് ഹായ് ചങ്ങായി നമ്മള് പണ്ടേ പവറാണ് അതാ പറഞ്ഞു ചുണ്ടൊക്കെ എരിയുണ്ട് കേട്ടോ ഉറപ്പാണ് ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് പാളി പോയാ പ്രത്യേകിച്ച് ഒന്ന് അറിയിക്കട്ട എന്നെ മെൻഷൻ ചെയ്യട്ടോ മറക്കരുത് എന്നെ മെൻഷൻ ചെയ്യാം ഗൈസ് നമ്മള് കുടിച്ച് ഇവനക്ക് ഭ്രാന്താണ് ഗൈസ് ഞാന് ഒട്ടും മുട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കല്ല കേട്ടോ സത്യത്തിൽ എനിക്ക് വരുന്നതാണ് കാരണം അടിപൊളിയാണ് കാരണം അടിപൊളിയാ കൊറച്ചിപ്പ് ഏറിപ്പോയി ചെറുതായിട്ട് ഇഞ്ചി കൂടിപ്പോയി എരുണ്ടെങ്കി ഒരു മുട്ടയിന്നോ സാറാക്കണ്ടാ എരുണ്ടെങ്കി മുട്ടയിന്നോ കുറ്റം പറയാ ഇന്നെ ഉണ്ടാക്കിയ സത്യത്തിൽ പാളിപ്പോയിട്ടാ വിജയിച്ചെന്ന് പറയാം ഇന്റത് ഇപ്പ് ഏറിപ്പോയി വേറെ എന്തോ ഒരു ചോയ പുളി നാരങ്ങ നീര് ഓൾമോസ്റ്റ് കൂടിപ്പോയി അതെന്റെ പാളിപ്പോയി എന്ന് പറയാനുള്ള കാരണം ഇവന് കഴിഞ്ഞ ചലഞ്ചിൽ തന്നെ മുളക് തിന്നിട്ട് കാണിച്ച ആളാണ് നമ്മളെ ക്യാമറമാൻക്ക് ബാക്കിയുള്ള ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കൂടി ഉൾക്കൊടുക്കട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മളെ ക്യാമറമാൻക്ക് ഇനി കൊടുത്തിട്ടുണ്ട് സോഡാ ഓൾമോസ്റ്റ് ബാക്കിയുണ്ട് നമ്മളെ സെക്കൻഡേലും ബാക്കിയുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണം കേട്ടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റേതായിക്കോട്ടോ അപ്പൊ എല്ലാവരും ആരുണ്ടാക്കിയ ഇഷ്ടപ്പെട്ട് ആരെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ആയതാണ് ടേസ്റ്റ് ഉള്ളത് കേട്ടാ നിങ്ങൾക്ക് തോന്നിയ നിങ്ങള് അറിയാതെ ഇട്ടാളടാ ഞാൻ ഉണ്ടാക്കിയ കണ്ടില്ല എന്റെ ഒക്കെ വിജയിച്ച് ബാക്കിയുള്ളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് ചെക്കൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞ് കുടിച്ചിട്ട് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കാം കേട്ടോ നമ്മളെ ക്യാമറമാൻ്റെ ഇത് ഏകദേശതാ ഭത്തൊക്കെ കുനുക്കുനാരിഞ്ഞിട്ട് ഇട്ട് ഇവര് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കി എടാ സോഡ ഫുൾ ഒഴിച്ചോട്ടോ എടാ മുളകൊക്കെ നല്ല ഇട്ടോ കേട്ടോ നല്ല മുളക് എടാ പറഞ്ഞു കൊടുക്കല്ലേ നമ്മളെ കടത്തി വെട്ടാൻ പാടിയാ സംഭവം എല്ലാരും ട്രൈ ചെയ്യട്ടാ അടിപൊളിയാണ് വെറുതെ പറയില്ല എല്ലാരും ട്രൈ ചെയ്യാ എന്നിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാ മുളകൊക്കെ സൈക്കോ ഗൈസ് സൈക്കോ എന്നും കടത്തി വെട്ടി ഞാൻ വരലിട്ടാ നോക്കട്ടെ അത്യാവശ്യം എരിണ്ട് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഇവര് സത്യത്തില് മനുഷ്യന്മാരാണോ എന്നാണ് എന്റെ ഒരു എന്താ പറയാ കാഴ്ചപ്പാടാ കാരണം ഞാൻ കുടിച്ചപ്പോ എനിക്ക് പല തരത്തിലുള്ള എക്സ്പിറേഷനും വന്ന് സത്യത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇവര് ഉള്ളത് മറച്ചു വെച്ചിട്ട് നമ്മളൊക്കെ പറ്റിക്കാട്ടോ സംഭവം അടിപൊളിയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാ നല്ലൊരു സംഭവം കേട്ടോ
ഏതായാലും നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാരും ട്രൈ ചെയ്യാ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയട്ടെ. സംഭവം അടിപൊളിയാണ്, കുറച്ച് കൂടി പോയാലേ പ്രശ്നങ്ങളുള്ളൂ. അപ്പൊ ഏതായാലും ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യട്ടോ, കാരണം യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുമ്പോ ഒരു നല്ലൊരു ഫീച്ചർ ആട്ടോ. അപ്പൊ കളർഫുൾ ആയിട്ട് ലൈക്കും കാര്യങ്ങളൊക്കെ ആണ്. എല്ലാരും ലൈക്ക് ചെയ്യാ, നിങ്ങളെ കമന്റുകള് അടയാളപ്പെടുത്തുക. ഇനിയും നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്, ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. പുതുതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, ഏതായാലും സപ്പോർട്ട് ചെയ്യാം. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല സംഭവം? അടിപൊളി സംഭവമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ തുടർന്നുള്ള കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പൊ വേറെ എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ ഇത് എനിക്ക് പറഞ്ഞതിനെ പറയാനുള്ള. അപ്പൊ ലൈക്ക് ചെയ്യാം. അപ്പൊ നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. എന്തൊക്കെയാ?